വിശുദ്ധ ചാവറ പിതാവിന്റെ ദീർഘവീക്ഷണമുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രേരക ശക്തിയായിരുന്നുവെന്ന് ശശി തരൂർ എം പി പറഞ്ഞു. സ്കൂൾ തലങ്ങളിൽ ചാവറാച്ച് നടപ്പിലാക്കിയ ഉച്ചക്കഞ്ഞി വിതരണം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സർക്കാരുകൾ പോലും ഏറ്റെടുത്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാന്നാനം കുര്യാക്കോസ് സേലിയാസ് ചാവറ പിതാവിന്റെ കബറിടം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാത്മാവാണ് വിശുദ്ധ ചാവറ പിതാവെന്നും ശശി തരൂർ പറഞ്ഞു. സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുന്ന, അവർക്ക് പഠിപ്പിക്കുന്നത് സംസ്കൃത ഭാഷ പഠിപ്പിക്കാനൊരവസരം കൊടുക്കുന്നത്, അതുപോലെ തന്നെ സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് ആവശ്യമുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഇന്ത്യയിലത്തെ ആദ്യത്തെ മിഡ് ഡേ മീൽ സ്കീം ആരംഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം നമ്മൾ 24 നൂറ്റാണ്ടത്തിൽ അഭിമാനത്തോട് പറയുന്നു നമ്മുടെ സ്കൂളുകളിലെ മിഡ് ഡേ മീൽസിൻ്റെ 1830-40 ചെയ്ത ഒരു പ്രവർത്തനമാണ് സെയിൻറ്റ് എലിയക്കോസ് കുര്യാക്കോസ് എലിയാസ് ചാവറയുടെ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പയനിയറിങ് അച്ചീവ്മെൻറ്റ്, ഞാനൊരു സാമൂഹ്യ റിഫോമറായിട്ട് അദ്ദേഹത്തിനെയും കാട്ടൊരു നേരത്തെ കേരളത്തിൽ ചെയ്ത പേര് ഞാൻ കാണുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹവും അതിനൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ചട്ടാമ്പി സ്വാമി ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇവരാണ് എല്ലാം വെച്ച് ആദ്യം വന്നിട്ട് ആദ്യം ആരംഭിച്ച ഈ പ്രവർത്തനം. നമ്മുടെ സമയത്തിന് നന്നാക്കാൻ തുടങ്ങി ഇറങ്ങിയ വിഷയം നമുക്കറിയാതെ കഴിഞ്ഞിട്ട് കാമലാച്ച് മേരി മാക്കിനറ്റും അതിൻ്റെ സ്ത്രീകൾ മഹിളകൾ പ്രവർത്തിക്കുന്ന സി എം സിയും ഒക്കെ സ്ഥാപിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്കൃത വിദ്യാലയം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നീ സങ്കല്പങ്ങൾ നവോത്ഥാനത്തിന്റെ വഴികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സി എം ഐ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരിയുടെ നേതൃത്വത്തിൽ വൈദികരും വിശ്വാസികളും ചേർന്ന് ശശി തരൂരിനെ സ്വീകരിച്ചു. തുടർന്ന് വിശുദ്ധ ചാവറ പിതാവിന്റെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു. ഫാദർ മാത്യൂസ് ചക്കാലയ്ക്കൽ, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ തോമസ് കല്ലുകുളം, മുൻ എം എൽ എ കെ എസ് ശബരിനാഥ്, അജി കെ ജോസ്, റെജി ചാവറ, വിനു ജെ ജോർജ്, ഐസൺ വഞ്ചിപ്പുരിക്കൽ, ജെയിംസ് പി ജേക്കബ്, മൈക്കിൾ സിറിയക്, ഫാദർ ആന്റണി കാഞ്ഞിരത്തിങ്കൽ, ബിജു വലിയമല, അന്നമ്മ മാണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.